ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മോഹൻലാൽ ഷോ, അതാണ് ആറാട്ട്. ഇതിൻ്റെ ട്രെയിലറൊന്നും പേഴ്സണലി ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം ഒരു യെല്ലോഷ് കളർ ടോണും പിന്നെ മുന്നേ ചെയ്ത പടത്തിൻ്റെ ഒരുപാട് റെഫറൻസുകളൊന്നും അത്രത്തോളം അങ്ങ് ദേയിച്ചില്ല. സിനിമയിലോട്ട് നോക്കുമ്പോൾ ഈ മുന്നേ ചെയ്ത പടങ്ങളുടെ റെഫറൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഇടങ്ങളിലും അങ്ങനെ സാധിച്ചു എന്ന് പറയാനും പറ്റില്ല. കാരണം ഈ കൂടെ കൂടെയുള്ള വന്നുകൊണ്ടിരിക്കുന്ന, അതായത് എല്ലാ സീനുകളിലും ഈ റെഫറൻസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് തോന്നിയിരുന്നു. പ്രത്യേകിച്ച് ഒരു ട്രോൾ മോഡ് അല്ലെങ്കിൽ ഒരു സ്പൂഫ് മോഡിലാണ് ഇത് അവരെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം എടുത്താൽ ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, നിങ്ങളിനി അവിടെ പോയി ഇനി എന്താണെന്ന് വെച്ചാൽ കാണിച്ചോ എന്നും പറഞ്ഞ് അങ്ങ് അഴിച്ചു വിട്ട അവസ്ഥയാണ്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, എന്നാൽ ചില ഇടങ്ങളിൽ ആ എനർജി കുറച്ച് കൂടിപ്പോയോ എന്ന് തോന്നി. മോഹൻലാൽ കഴിഞ്ഞാൽ സിനിമയിലെ ഒരു മെയിൻ ബോണായിട്ടുള്ളത് ഇതിലെ ഫൈറ്റ് സീൻസ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ ആ ട്രെയിലറിലൊക്കെ കേട്ട ആ ഒരു തക്ക തക്ക തക്കാനുള്ള ഒരു BGM, അതിൻ്റെ കൂടെ ആ ഒരു റേപ്പ് സോങ് ഒക്കെ വന്ന് നല്ല ബ്ലെൻഡായി നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം ഫൈറ്റ് സീൻസൊക്കെ ഗംഭീരമായിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അതേസമയം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില സീനുകളിൽ, അതായത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സീനുകളിൽ ഫൈറ്റ് സീൻ വളരെ ലേസി ആയിട്ടാണോ ചെയ്തത് എന്ന് തോന്നി. കോവിഡിൻ്റെ സമയത്ത് ഷൂട്ട് ചെയ്ത ആ ഒരു ലിമിറ്റേഷൻ ഏറ്റവും കൂടുതൽ മുഴച്ചു നിന്നത് ഒരു പക്ഷേ ആ ഒരു എയർ വുമാൻ ഷോവിൻ്റെ ആ ഒരു സീനിലായിരിക്കും. ഈ പലപ്പോഴും ആൾക്കാരുടെ ആ ഒരു ക്രൗഡ് ആ ഒരു ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. ഈ ക്യാമറ ഒക്കെ ഫ്രണ്ടിൽ വെച്ച് മുന്നിലുള്ള രണ്ടാൾക്കാരെയൊക്കെ കാണിച്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ നാട്ടിൻ പുറത്ത് 10 ആൾക്കാർ കൂടിയിരുന്ന് അവിടെ ഒരു ഗാനമേള നടക്കുന്ന ഒരു ഫീലായിരുന്നു കിട്ടിയിരുന്നത്. കുറച്ചുകൂടെ വേറെ ഏതെങ്കിലും രീതിയിൽ അവർ കൊണ്ടുവന്നാൽ നന്നായേനെ എന്ന് തോന്നി. ഒരുപാട് മാസും ആക്ഷനും കോമഡിയും റെഫറൻസും ഒക്കെയുള്ള ഒരു മോഹൻലാൽ ഷോ, അതാണ് ആറാട്ട്. പക്കാ ഫാൻ മെറ്റീരിയൽ. അപ്പോൾ പറ്റുന്നതും തിയേറ്റർ തന്നെ പോയി കണ്ടാലാണ് അതിൻ്റെ ഒരു സംഭവം കിട്ടാൻ സാധ്യതയുള്ളൂ. പേഴ്സണലി ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമായിട്ടാണ് അനുഭവപ്പെട്ടത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണാവുന്ന, അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡിൻ്റെ ഇടക്ക് ഇരുന്ന് ബഹളവും കാര്യങ്ങളൊക്കെ ആക്കി കാണാവുന്ന ഒരു ഫിലിം. സോ ഇത്രയൊക്കെയാണ് ആറാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.